Hi friends, ellavarkum namaskaram. Nathun Tips and Tastes inde innathe video ilekku ellavarkum swagatham. Innu nammal nalloru evening snack aanu ready aakkan povunnathu. Ellarum skip cheyada video full kaanane innittu try cheythu nokkane. Ningalude abhiprayangalella njangale marakkade comment box ilude arikkane. Ee video ningalku theerchaya ishtapadum adagonde aadyam thanne ellarum onnu like cheyane. Video kandu ishtapaduvaanengil subscribe cheyanum marakkalle. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഐഡിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഫോളോ കൂടി ചെയ്യണേ. ഇനി നമുക്ക് ഈ സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. മടക്കുണ്ടാക്കാനായി ഞാനിവിടെ ഈ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഉള്ളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വീട്ടിലുണ്ടാക്കിയ അരിപ്പൊടിയാണ്, അതുകൊണ്ട് ചെറിയ കട്ടയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ അരിപ്പ് വെച്ചൊന്ന് അരിച്ച് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണേ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കൈ വെച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമ്മളിതിൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത്. നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഓയിലും വെള്ളവും കൂടി ആഡ് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് നമ്മുടെ മാവ് ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ പഞ്ചസാര ലൈനി ഒന്ന് റെഡിയാക്കാം. ഞാൻ ഈ ഒരു ബൗള് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അര ബൗള് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് നൂൽപ്പരുവ് ഒന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാര ലായനി റെഡിയാവും. ഇത് ഇത്ര ആയാൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതാ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കലത്തിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മുടെ മാവ് റെഡിയാക്കാനായിട്ട്. ഞാൻ എന്താ ഇത് ഇതുപോലെ ഒരു 5 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്കിനി ഇത് പരത്തിയെടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മൈദയും 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കല്ലിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാവൊന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. കനം കുറച്ച് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മടക്ക് നമുക്ക് നല്ല ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതാ ഈ ഒരു കട്ടിയിൽ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഞാനിതാ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതാ ഇതുപോലെ വരണം നമ്മുടെ ചപ്പാത്തി തലയിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് പൊടി തൂക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഇതാ ഇതുപോലെ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറമെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ പുറമെ കുറച്ച് പൊടിയും കൂടി ഒന്ന് തൂക്കി കൊടുക്കാം. ഓരോന്നിൻ്റെ മേലെയാണ് നമ്മൾ പരത്തിയത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എണ്ണയും പൊടിയും വിതറി കൊടുക്കുന്നത്. ഇനി അടുത്തത് ഞാൻ എന്താ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും ആദ്യം കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പൊടി വിതറി കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം.
നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും, അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുത്തെല്ലാം നമുക്ക് ഓരോന്നും ഓരോന്നിൻ്റെ മേലെയായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് കൈവച്ചൊന്ന് അമർത്തി കൊടുക്കാം. ഏറ്റവും അവസാനത്തിൻ്റെ മുകളിലും കൂടെ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാ ഇത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഞാൻ ദാ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ദാ ഇതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതൊന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ദാ ഈ ഒരു കനത്തിൽ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. കല്ലിൽ കുറച്ച് പൊടി വിതറിയിട്ടുണ്ട്. ഇനി ഇതാ ഇത് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഇതുപോലെ നീളത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നേരത്തെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ പരത്തിയത് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം റെഡി ആകുമ്പോഴേക്കും അപ്പുറ വശം കൂടി ഒന്ന് മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഗോൾഡനും ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ റെഡിയാക്കിയത് നമുക്ക് ചൂടോടുകൂടി തന്നെ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് വശം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ നമുക്ക് രണ്ട് വശവും ഒന്ന് മറിച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. രണ്ട് വശവും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതും ഞാൻ ദാ ഈ പഞ്ചസാര ലാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയതെല്ലാം പഞ്ചസാര ലൈനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാ അങ്ങനെ നമ്മുടെ മടക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പഞ്ചസാര ലൈനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ.